കുറച്ചുകൂടി ഒരു പ്രൊഫഷണലായി ഈ സിസ്റ്റത്തെ മാനേജ് ചെയ്യാൻ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചു. അതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നത്. കെ സി വേണുഗോപാലാണ് ഇപ്പൊ സത്യത്തിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ. ഈ പറയുന്ന ഷാഫി പറമ്പിലാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഇതുപോലെയൊക്കെ കുറച്ചുകൂടി എ ബി വർക്കി ആണെങ്കിലും കുറച്ചുകൂടി ഗംഭീരമായിട്ടുള്ള മിടുക്കരായിട്ടുള്ള ആളുകളെ ചർച്ചയ്ക്ക് എത്താനൊക്കെ കഴിയും. അത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷവും വലിയ വോട്ടുകളായിരിക്കും പ്രിയങ്ക ഗാന്ധി ജയിക്കാൻ പോകും. കോൺഗ്രസ് കിട്ടിയാണ് ഏറ്റവും വലിയ ഗുണമുള്ളത്. കഴിഞ്ഞ 10 കൊല്ലം അധികാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് വേറെ വലിയ കുടുംബത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി മറ്റേ മോശപ്പെട്ട ആളുകളുടെ സംഭവം അതൊക്കെ വലിയ പരിപാടി നിൽക്കും. സാറേ, നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഒരു ഭയങ്കര ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുക, കോൺഗ്രസ് നല്ല നടപ്പിലേക്ക്, കേരളത്തിലെ കോൺഗ്രസ്സുകാർ നല്ല നടപ്പിലേക്ക് പോവുകയാണോ, അത് കണ്ടിട്ട് സാറിന് എന്ത് തോന്നുന്നു? കോൺഗ്രസിൻ്റെ മോശകാലം കഴിഞ്ഞു എന്നുള്ളതാണ്, മോശം കാലം കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിനെ പറയുന്നത്. അതായത് ഇനി നല്ല കാലം തുടങ്ങുകയാണ്, ഇനി നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ കോൺഗ്രസിനെ മോശമാക്കാൻ പറ്റൂ എന്നാണ്. നമ്മളിങ്ങനെ തമ്മിലടിക്കരുത്, നാട്ടുകാരെ കൊണ്ട് നമ്മൾ തമ്മിലടിക്കുന്നവരാണെന്ന് പറയരുത്. അല്ല, ഏതാണ്ട് ഒരു കുറെ നേരം പറഞ്ഞു, പക്ഷെ ഞാൻ പറയണത് ഇതാണ് അതിന്റെ ക്രക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇനി മോശം കാലം വരുത്തണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചാലേ വിചാരിക്കുള്ളൂ. അതാണ് ഈ തമ്മിലടിയുടെ കേസ് പറഞ്ഞേക്കണ ആ സമയത്താണ്. അപ്പൊ അതിലൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചുകൂടി ഒരു പ്രൊഫഷണലായി ഈ സിസ്റ്റത്തെ മാനേജ് ചെയ്യാൻ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒന്ന്, ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിന് പലപ്പോഴും ഈ തീരുമാനങ്ങളുടെ പുറത്തും അവരുടെ റിസർച്ചും അനാലിസിസിലും ഒക്കെ വലിയൊരു അപ്പർ ഹാൻഡ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ഒരു ഫലം കണ്ടു. ഇപ്പോൾ കർണാടകയിൽ അവരുടെ ഒരു ഫലം അവരെ വർക്ക് ചെയ്തതിൻ്റെ ഫലം കിട്ടി. രണ്ടാമത് നമുക്കറിയാം, ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിലും 54 സീറ്റിൽ നിന്ന് ഒറ്റടിക്ക് 99 സീറ്റിലേക്ക്, ഓൾമോസ്റ്റ് ഒരു 100% ഗ്രോത്തിലേക്ക് കോൺഗ്രസ് എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒന്ന്, ആ അവരുടെ ഒരു ഒരു മോണിറ്ററിങ് ഇവരുടെയൊക്കെ പുറത്തുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം കഴിഞ്ഞ തവണ തന്നെ ഈ ഇത്തരം എം പിമാരെല്ലാവരെയും അവരിൽ 4 പേരുടെ പെർഫോമൻസ് മോശമാണ് എന്നൊക്കെ പറഞ്ഞ് സുനിൽ കനകോലും കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ചിലതൊക്കെ ശരിയാണ്, ചിലതൊക്കെ കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ പല ടീമുകളെ കൊണ്ടൊക്കെ ഇവർ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഇതിനകത്തുണ്ട്. ഒന്ന്, രണ്ടാമത് കോൺഗ്രസ് മെച്ചപ്പെടാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ ഒരു കരുത്തുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ പഞ്ചാബില് അമരീന്ദർ സിംഗിനെ മാറ്റിയപ്പോഴും, ക്യാപ്റ്റനായിട്ടുള്ള അമരീന്ദർ സിംഗിനെ മാറ്റിയപ്പോഴും, അതുപോലെ തന്നെ ഇപ്പൊ രാജസ്ഥാനിൽ പല തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ പല ഉഴപ്പുകളും മടികളും പതുക്കെ പോകലും ഒക്കെ ഉണ്ടായി. ഒന്ന്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എവിടെയാന്ന് വെച്ചാൽ, ബേസ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാള് നേരത്തെ അത്രത്തോളം കേപ്പബിൾ ആയിരുന്നില്ല ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ. പക്ഷെ ഇപ്പൊ രാഹുൽ ഗാന്ധി പലപ്പോഴും ഈ നമ്മളൊരു 5-10 കൊല്ലം ഒരു പണി ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളതിൽ മാസ്റ്റർ ആകും എന്ന് പറയുന്നത് പോലെ അദ്ദേഹം കുറെ കൂടി ഡെവലപ്പ് ആയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഡെവലപ്പ് ആയതിന്റെ ഭാഗമായിട്ട് ഈ സുനിൽ കനകോലിന്റെ ടീമിനെ അവർ നിയോഗിക്കുകയും അവർ പഠിക്കുകയും വലിയ തോതിൽ അവർ ഫണ്ട്, ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഫണ്ടില്ലായ്മ, അതായത് ഫണ്ടൊക്കെ മരവിപ്പിച്ചിട്ട് പോലും ഇവിടെ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നൊക്കെ തന്നെ ഫണ്ട് ഇവിടെ കൃത്യമായി കിട്ടിയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുപോലെ സംഭവിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി കോൺഗ്രസ് മെച്ചപ്പെടാൻ നന്നാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഒന്ന്, പക്ഷെ അത് കേരളത്തിൽ നടക്കും, അല്ല അത് കേരളത്തിൽ നടക്കുമോ എന്നുള്ളതിലേക്ക് നമുക്ക് പറയാം. കേരളത്തിൽ നടക്കാനുള്ള ഒരു കാര്യം, ഇതിൽ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ തൃക്കാക്കര നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അതിനുശേഷം നമ്മുടെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അപ്പൊ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും ഇപ്പൊ നന്ദകുമാർ എന്നോട് പറഞ്ഞാണ്, എനിക്കറിയില്ല, നന്ദകുമാറിനോട് വി ഡി ശേഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 25,000 വോട്ടിന് തൃക്കാക്കര ജയിക്കും, 36,000-7,000 വോട്ടിന് ഞങ്ങൾ അവിടെ പുതുപ്പള്ളിയിൽ ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനന്ന് റിസൾട്ട് പറഞ്ഞത് 35,000-ന് 36,400 മുകളിൽ കിട്ടും എന്നാണ് ഞാൻ പ്രവചിച്ചത്. അപ്പൊ ഏതാണ്ട് അതൊക്കെ തന്നെ വന്ന് കോൺഗ്രസ് ജയിച്ചു, 60% വോട്ട് പിടിച്ചു പുതുപ്പള്ളി. അപ്പൊ ഇതുകൊണ്ടിട്ട് കോൺഗ്രസിന് ഒരുപാട് ബലഹീനതകളുണ്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. ആ ബലഹീനതകളിൽ കുറച്ചൊന്ന് മാറി നിൽക്കുന്നു. ഇപ്പൊ കോൺഗ്രസിനകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉയർത്തി വരുന്നത്. പഴയ പോലെ ഒരു ശക്തമായ രണ്ട് ഗ്രൂപ്പുകൾ ഇല്ല, ഗ്രൂപ്പുകളില്ല. ഇപ്പൊ പലപ്പോഴും രമേശ് ചെന്നിത്തല ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. നമുക്കറിയാം, ഇപ്പൊ സാർ ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ സുധാകരൻ എ ഗ്രൂപ്പിന്റെ ആളായിരുന്നു, വി ഡി സതീശൻ എ ഗ്രൂപ്പിന്റെ ആളായിരുന്നു, രമേശും എ ഗ്രൂപ്പായിരുന്നു, തിരുത്തൽവാദി ശരിയാണ്, ഗ്രൂപ്പ് ഇല്ല. അല്ല, ഗ്രൂപ്പ് ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ പല ഗ്രൂപ്പുകളും എ ഗ്രൂപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സാധ്യതകളില്ലാതെ, കാരണം എന്താ വെച്ചാൽ ഗ്രൂപ്പ് ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ കെ സി വേണുഗോപാലാണ് ഇപ്പൊ സത്യത്തിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ. അപ്പൊ കെ സി വേണുഗോപാലാണ്, കെ സി വേണുഗോപാൽ കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ
ഒരു രണ്ടാം നിര നേതാക്കളെയൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഇപ്പോഴും കോൺഗ്രസിന് വലിയ പോരായ്മകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഈ പറയുന്ന ഷാഫി പറമ്പിലാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ ഇപ്പൊ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഇതുപോലെയൊക്കെ കുറച്ചുകൂടി എബിൻ വർക്കി ആണെങ്കിലും ഒക്കെ കുറച്ചുകൂടി ഗംഭീരരായിട്ടുള്ള മിടുക്കരായിട്ടുള്ള ആളുകളെ ചർച്ചക്കൊക്കെ ഇരുത്താൻ അവർക്ക് കഴിയും. അത്തരത്തിലുള്ള ആളുകളെ സ്പോട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ട്. അപ്പൊ ഓവറോൾ ഞാൻ പറഞ്ഞു വന്നത്, ഓവറോൾ ഇതിന്റെ ഒരു മുഖച്ഛായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സത്യത്തില് നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഈ ഇപ്പൊ ചാനൽ ചർച്ചകളൊക്കെ വലിയൊരു ഒപ്പീനിയൻ ഫോർമേഷൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒപ്പീനിയൻ ഫോർമേഷൻ സഹായിക്കുമ്പോൾ ഇപ്പൊ എബിൻ വർക്കി വന്നിരിക്കുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെക്കാൾ മിടുക്കരായിട്ടുള്ളവരല്ല സി പി എമ്മിൽ നിന്നോ അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്നോ ഒക്കെ വരുന്നത് ഒന്ന്. രണ്ടാമത് അവരെക്കാൾ മിടുക്കരായിട്ടുള്ള ആളുകൾ ആരാന്നറിയോ? അതിപ്പോ നിഷ്പക്ഷമായിട്ടുള്ള നിരീക്ഷകരാണ്, മിക്കവാറും മിടുക്കരായിട്ടുള്ള ആളുകൾ വന്നിരിക്കുന്നത്. പക്ഷെ അവരോട് തീർച്ചയായിട്ടും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെയോ അല്ലെങ്കിൽ എബിൻ വർക്കിയോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അവർ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത് ഗംഭീരമായി പഠിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവിടെ ഒന്ന്, രണ്ടാമത്തത് കോൺഗ്രസിനുള്ള ഏറ്റവും വലിയ ഗുണമുണ്ട്. കാരണം കേരളത്തിൽ പ്രതിപക്ഷത്താണ്, അഖിലേന്ത്യാ അടുത്തിനും പ്രതിപക്ഷത്താണ്. അപ്പൊ പിന്നെ അറ്റാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഒന്നും ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല, വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ എല്ലാം ഉണ്ടായി. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസ് ഇപ്പോഴും ചെയ്യാത്തത്, കോൺഗ്രസ് ബൂത്ത് തലത്തിലുള്ള കോൺഗ്രസിന്റെ ആക്ടിവിറ്റികൾ കൃത്യമായി നടത്തുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ ബൂത്തിലും അതായത് ഓരോ വാർഡിലെ ഓരോ ഇതിലും തന്നെ നമുക്ക് ഓഫീസുകൾ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ആ ഓഫീസുകൾ, ഇപ്പൊ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്ന പോലെ ഓഫീസുകൾ ഇവർക്ക് ഓരോ ബൂത്തിലും വേണമെന്നാണ്. ആ ഓഫീസുകൾ വന്നാലുള്ള ഗുണമെന്ന് പറയും, ഓഫീസിൽ പോയി ഒന്നോ രണ്ടോ പേര് ഇരിക്കുകയും പതുക്കെ അത് ഇരിക്കാനുള്ള ഒരു താവളമായി മാറുകയും സ്വാഭാവികമായിട്ട് ഒരു കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്യും. പക്ഷെ ഇത് നടക്കണമെങ്കിൽ ഓരോ ബൂത്തിലുമുള്ള ബൂത്ത് പ്രസിഡന്റും അതുപോലെയുള്ള ആളുകളെയും യൂത്ത് കോൺഗ്രസിന്റെ ആളുകളെയും ഒക്കെ ഇവർ ആക്റ്റീവ് ആക്കേണ്ടതുണ്ട്. അതൊക്കെ നിസ്സാരമായ പണിയല്ല, പക്ഷെ അത് ചെയ്താൽ മാത്രമേ അത് സത്യത്തിൽ 2025 എന്ന് പേരിട്ട് കോൺഗ്രസ് ഇപ്പൊ പേപ്പറിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. പക്ഷെ അത് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വിങ്, അതായത് ഇപ്പൊ കുറച്ചുകൂടി ഇവിടുത്തെ കെ പി സി സി നേതൃത്വത്തിലൊക്കെ ഇപ്പൊ ഒരു ഒരു പിടിയുണ്ട് ആളുകളുടെ പുറത്ത്. കാരണം നേരത്തെ പോലെയല്ല, നേരത്തെ ഇപ്പൊ നമ്മള് അത് പറയുമ്പോഴേ ഒറ്റ കാര്യം മന്ത്രി ചോദിക്കുന്നു, അതായത് അത് ഉണ്ടായത് കോൺഗ്രസിനകത്തുള്ള ഐക്യം കൊണ്ടാണോ, അതെ ഈ ഭരണവിരുദ്ധ വികാരത്തിൽ പൊതുജന വികാരം കൂടെ മാനിച്ചു കൊണ്ട് അങ്ങനെ അല്ല? കോൺഗ്രസ് എന്നെ ഞെട്ടിച്ചിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഇപ്പൊ ഒരു 2019 നമുക്കറിയാം കോൺഗ്രസിന് 19 സീറ്റുകൾ കിട്ടി. അതെ, അപ്പൊ അത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വിജയമായിട്ട് അതിനെ രാഷ്ട്രീയ നിഷ്പക്ഷരായ നിരീക്ഷകരാരും കാണുന്നില്ല. കാരണം അത് ശബരിമലയും അതുപോലെ തന്നെ മറ്റു പല വികാരങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് അവർക്ക് ആ കിട്ടിയത്. പക്ഷെ ഈ വിജയം എന്ന് പറയുന്നത് ഇപ്പോഴും ഭരണവിരുദ്ധ വികാരം ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്, കെ പി സി സി എക്സിക്യൂട്ടീവ് കൂടിയിട്ട് നടത്തിയ പ്രസ്താവന ഇത് ഞങ്ങൾ പണിയെടുത്തുകൊണ്ടുണ്ടാക്കിയ വിജയമല്ല എന്നും, ഇത് സത്യത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞതെന്നും അവർ സമ്മതിച്ചു. അല്ല ഞാൻ പറയട്ടെ, അങ്ങനൊരു വെളിവ് അല്ലെങ്കിൽ വെളിപാട് നമുക്ക് സ്വയം തോന്നുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു മെറിറ്റ് ഉണ്ട്. അതാണ് അതിന്റെ ഏറ്റവും ക്രക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ സംഘടന ശക്തിപ്പെടുത്തണമെന്നാണ് അവർ ഈ ക്യാമ്പിൽ പറഞ്ഞേക്കുന്നത്. അത് എത്രത്തോളം നടക്കുമെന്നൊന്നും നമുക്കറിയില്ല, കാരണം കോൺഗ്രസ് അതൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. ഇപ്പൊ സെമി കേഡർ പാർട്ടിയാക്കി മാറ്റണം എന്നുള്ളത് കെ സുധാകരൻ പറഞ്ഞു, നടത്താൻ സാധ്യത. കേഡർ പാർട്ടി അല്ല എന്നുള്ളത് കൊണ്ടും ഇപ്പൊ നമ്മൾ ഒരു അല്പം ചരിത്രം പരിശോധിച്ചാൽ തന്നെ എപ്പോഴൊക്കെ കോൺഗ്രസ് ഇവിടെ ഭരണം വന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ ഈ പറഞ്ഞ പോലെ കേഡർ പാർട്ടി പോലുള്ള ഒരു പാർട്ടി പ്രവർത്തനം കൊണ്ടല്ല, ഗ്രൂപ്പിസം ഒക്കെ ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പിസം ഒക്കെ ഉണ്ടായി അതിന്റെ പുറത്ത് തന്നെ ഒരു ആരാണോ ഭരിക്കുന്നത് ആ ഭരണത്തിനെതിരെയുള്ള പൊതുജനത്തിന്റെ വികാരം കോൺഗ്രസ് എൻകാഷ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ കോൺഗ്രസിന്റെ ഒരു കേഡറിസം അങ്ങനെയൊന്നുള്ള പാർട്ടി അല്ലാത്തതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനമാണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സാറിന് എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? കോൺഗ്രസ് അങ്ങനെ പ്രവർത്തിച്ചിട്ടേ ഇല്ല. കേരളത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഒരു തവണ യു ഡി എഫ് ഭരിച്ചാൽ അടുത്ത തവണ എൽ ഡി എഫ് വരും, അടുത്ത തവണ എൽ ഡി എഫ് ഭരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ യു ഡി എഫ് വരും. വി എസിന്റെ ഭരണശേഷം ഉമ്മൻചാണ്ടി വന്നു, അതെന്തുകൊണ്ട്? അത് ഈ പാർട്ടിക്കകത്ത് ഒരിക്കൽ കൂടെ വി എസ് ഭരണം വരണ്ട എന്ന് തീരുമാനിച്ച് കേവലം 2 സീറ്റ്. അതുകൊണ്ടാണല്ലോ 2 സീറ്റിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, അതായത് 72 സീറ്റ് എന്ന് പറഞ്ഞാൽ 2 സീറ്റിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അല്ല, അതെല്ലാം ശരി തന്നെയാണ്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന് അങ്ങനേതായ വലിയ ദൗർബല്യങ്ങൾ ഉണ്ട്. പക്ഷെ എന്റെ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത് അതവർ തിരിച്ചറിയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. സാധാരണ അല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ സത്യത്തില് കോൺഗ്രസിന്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിട്ട് വലിയ വിജയത്തിന് ശേഷവും അത് അനലൈസ് ചെയ്യുകയും ഈ വിജയം ഞങ്ങൾ അർഹിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കേസായിരിക്കും. ഓക്കെ, മുഴുവൻ ചരിത്രം നമുക്കറിയില്ല, നേരത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഏക്കാരനെയും കേക്കറാനൊക്കെ വന്നതിന് ശേഷം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒന്ന്. രണ്ടാമത്തത്,
ഇന്ന് അവരുടെ ക്യാമ്പിൽ അവർ പറഞ്ഞേക്കുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സി പി എമ്മിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിനോട് വിട്ടുപോയിട്ടുള്ള ആളുകളെല്ലാം നമ്മളുടെ ഒരു മാർക്സിസ്റ്റ് വിരോധം കൊണ്ട് അവരോട് നമ്മൾ ഒരിക്കലും അകൽച്ച കാണിക്കരുതെന്നും അവരെ എല്ലാം നമ്മളെ കൂടെ തന്നെ നിർത്താൻ ശ്രദ്ധിക്കണമെന്നുമാണ്. രണ്ട് മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഇതിൽ ഈ പറയുന്ന ബി ജെ പി ഇവിടെ കേരളത്തിൽ വളരുകയാണെന്നും അപ്പൊ അസംതൃപ്തരായിട്ടുള്ള സി പി എമ്മിലെ ഓട്ടോ അല്ലെങ്കിൽ അണികളോ ബാക്കിയുള്ളവരോ ഒന്നും ഒരു കാരണവശാലും ബി ജെ പിയിലേക്ക് പോകാതെ നമ്മുടെ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അവിടെ വരെ അത് വളരെ നല്ല കാര്യമാണ്, പക്ഷെ ഇത് താഴെത്തട്ടിലേക്ക്, അതായത് കാശ് കിട്ടിയാൽ മാത്രം പ്രവർത്തനത്തിലിറങ്ങുന്ന ബൂത്തിലുള്ള പ്രസിഡന്റും അതുപോലെ മണ്ഡലം പ്രസിഡന്റും ഒക്കെ ഉള്ള കോൺഗ്രസിൽ ഇതെങ്ങനെ നടത്തിയെടുക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്, അല്ല ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്, പക്ഷെ അതിലൊരു വിശ്വാസം ഉള്ളത് ഇപ്പൊ തൃക്കാക്കരയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുതുപ്പള്ളിയിലൊക്കെ തെരഞ്ഞെടുപ്പിന് വി ഡി സതീശന്റെയൊക്കെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു 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 ആ എലക്ഷൻ വർക്ക് ഗംഭീരമായി ചെയ്യുന്നത് അവർ കാണിച്ച് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി? ആ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കാണിച്ചു കൊടുത്തിട്ടും പക്ഷെ ചില പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ട്. ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ 61% വോട്ട് നേടി ഗംഭീരമായ വിജയം നേടിയതിന് ശേഷം വന്നിട്ടുള്ള മറ്റേ പത്രസമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ ആദ്യം പറയാം, ഞാൻ പറയാന്ന് പറഞ്ഞ് ഇടിയുണ്ടായത്. മനസ്സിലായി? മൈക്കിന് വേണ്ടി തകടിവിലി ഉണ്ടായത്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം കോൺഗ്രസിലുണ്ട്. കോൺഗ്രസ് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്കൂട്ടമാണ്. കോൺഗ്രസിന് പക്ഷെ ഒരു അടിത്തരമുണ്ട്, കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ടുള്ള കോൺഗ്രസിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള ക്യാമ്പ്, ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ സുനിൽ കനകുല പോലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നു, പഠിക്കുന്നു, അതെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഇത്രയും നാളത്തെ ഇപ്പം ചെയ്ത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അതൊക്കെ ഒരു നല്ല മാറ്റം തന്നെ. അല്ല, ഇപ്പോ താങ്കൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു 5 കൊല്ലം മുമ്പ് വരെ ഇതിൽ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന്റെ സാധാരണ അണികളോ സാധാരണ ഒരു നേതാക്കന്മാരോ ഒന്നും തന്നെ കെ സി വേണുഗോപാലിനെ പോലും അംഗീകരിച്ചിരുന്നില്ല. മനസ്സിലായി? ഇപ്പൊ സത്യത്തിൽ കെ സി വേണുഗോപാലിനെ അംഗീകരിക്കാം എന്നുള്ള ലെവലിലേക്ക് എത്തി. അത് കാരണം ഒരു കേന്ദ്ര ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവാണ്. ഞാൻ താങ്കളോട് പറയുന്നു, ഇപ്പൊ അടുത്തവണ മിക്കവാറും ഇവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷവും വലിയ വോട്ടും നേടിയായിരിക്കും പ്രിയങ്ക ഗാന്ധി ജയിക്കാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഒരു കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് തന്നെ ആദ്യത്തെ കാര്യമാണ്, അവരെ സംബന്ധിച്ച് വലിയ മഹത്വമാണ്. അല്ല, ബി ജെ പി കുറ്റം പറയുന്ന കോൺഗ്രസിന്റെ ആ കുടുംബപ്പേര്, ഇപ്പൊ നെഹ്റു കുടുംബം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ഒരു കുടുംബപ്പേരോ മഹിമയോ ഇല്ലാത്ത മറ്റു രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യ മഹാരാജ്യത്തിലുള്ളത്. അത് കോൺഗ്രസിന്റെ ഒരു വലിയ ഭാഗ്യവും കൂടെ അല്ലേ? ഇന്ത്യ ആരാധിക്കുന്ന ഒരു വലിയ കുടുംബം. ഈ ആരാധിക്കുന്ന കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ ആരാധിക്കുന്ന കുടുംബം അല്ല, മെറിറ്റ് ആണ്, തീർച്ചയായിട്ടും അത് മെറിറ്റ് ആണ്. അത് ബി ജെ പി ഇപ്പൊ ഹിന്ദി എത്ര പറഞ്ഞ് മോശമാക്കാൻ ശ്രമിച്ചാലും അത് പെട്ടെന്നൊന്നും നടക്കാത്ത കാര്യമാണ്. മനസ്സിലായ? അത് അത് രാജകുടുംബവാഴ്ച അല്ലെങ്കിൽ രാജകുടുംബം അല്ലെങ്കിൽ രാജവാഴ്ച എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നും പറഞ്ഞ് ആക്ഷേപിക്കാം. അല്ല, അതില് നമ്മളിപ്പോ ഇപ്പൊ ഞാനൊരു കാര്യം കൂടി പറയാം. ഇത് പ്രിയങ്ക ഗാന്ധി കൂടി ലോക്സഭയിലേക്ക് വന്നാൽ, അത് പ്രിയങ്ക ഗാന്ധി ആളുകൾ മുഴുവൻ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഒരു ഇന്ദിരാഗാന്ധി എന്തിനാണ്? മനസ്സിലായ? അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ചായയിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഇപ്പൊ അടിയന്തരാവസ്ഥ പറയുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ പോലും എന്ത് പറഞ്ഞാലും ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വികാരം കൂടിയാണ്. മനസ്സിലായ? ആ വികാരം സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, ഇവൻ ഇതിനേക്കാൾ നമ്മളെക്കാൾ കൂടുതലായിട്ട് സുരേഷ് ഗോപിയുടെ ഉള്ളി വരെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഭാരത മാതാവ് എന്നൊക്കെ പറഞ്ഞത്, ഭയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കും. പിന്നെ കോൺഗ്രസ് ഇത് എത്രത്തോളം ഫലപ്രദമായി താഴെത്തട്ടിലേക്ക് നടപ്പാക്കും. നമ്മൾ ഇത്രയും പറഞ്ഞു കെ സി വേണുഗോപാലിനെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞു, ശരിയാണ്, എല്ലാം ഒക്കെ ആണെങ്കിലും കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇപ്പം തദ്ദേശ ഇലക്ഷനിലേക്കാണ് ഇവരിത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് ഒരു വർഷം കൂടെ കഴിഞ്ഞ് 2026 നിയമസഭ വരെയാണ്. ഇതിപ്പോ കെ സി വേണുഗോപാൽ ഇങ്ങനെ പറഞ്ഞെങ്കിലും ആർക്കൊക്കെ മുഖ്യമന്ത്രി കുപ്പായത്തിലേക്ക് നോട്ടമുണ്ടോ എന്ന് നമുക്ക് എണ്ണമിട്ട്. അതിലൊരു കാര്യം കൂടി പറഞ്ഞിട്ട് വരാം. താങ്കൾ പറഞ്ഞൊരു പോയിന്റില് ഈ ഇപ്പൊ കോൺഗ്രസിന് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അല്ല, അതുകൊണ്ടല്ല, എന്തുകൊണ്ടാന്ന് വെച്ചാൽ താഴെത്തട്ടിലുള്ള ബൂത്ത് തലത്തിലുള്ള പ്രസിഡന്റിനും അതുപോലെ മണ്ഡലം പ്രസിഡന്റിനും അടക്കം എല്ലാ താഴെത്തട്ടിലുള്ള പ്രവർത്തകനും സത്യത്തിൽ ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് വലിയ ആവശ്യമുണ്ട്. കാരണം എന്താ, അവൻ ആ പഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ടാവും, ആ വാർഡിൽ മത്സരിക്കുന്നുണ്ടാവും, അവൻ അവിടെ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അവൻ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ടാവും, അവൻ കോർപ്പറേഷനിൽ മത്സരിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇപ്പൊ സത്യത്തിൽ ഈ പറയുന്ന നേതൃത്വത്തിന്റെ ഒരു പിന്തുണ ആർക്കാവശ്യമുണ്ട്? അവർക്കാവശ്യമുണ്ട്. അതുകൊണ്ട് ഈ മിഷൻ 2025 സത്യത്തിൽ ഞാൻ പറയുന്നത് നടക്കില്ലെന്നും എനിക്കറിയില്ല, അത് കോൺഗ്രസ് നടപ്പിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ അത് നടപ്പിലാക്കാൻ
പറ്റുന്ന ഏറ്റവും നല്ല സമയമാണത്. അതായത് ഞാൻ ഒരു സംസ്ഥാന സെക്രട്ടറിയാണ്, സ്വാഭാവികമായിട്ടും അയ്യപ്പദാസ് ഒരു ബൂത്ത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ അയ്യപ്പദാസ് അവിടെ മത്സരിക്കാൻ വേണ്ടിയൊക്കെയാണ് പഞ്ചായത്തിൽ. അയ്യപ്പദാസ് പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് ആണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഞാൻ വരുമ്പോൾ എന്നെ കേൾക്കും. കാരണം എന്താ, എന്റെ പ്രസംഗം നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എന്റെ പാർട്ടിയുടെ പിന്തുണ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും പാർട്ടി ഡി സി സി പ്രസിഡന്റിന്റെ കത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചിഹ്നം കിട്ടാൻ, ഇങ്ങനെ നിരവധി ആവശ്യങ്ങളുണ്ട്. അപ്പൊ സത്യത്തിൽ ഇതൊരു നല്ല ടൈമാണ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് എഫക്റ്റീവായി നടപ്പിൽ വരില്ല എന്നും അറിയില്ല. ഇതിലും വിഭാഗീയതയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്. മുരളീധരൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മുരളീധരൻ വരില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നേതൃത്വം മുരളീധരനുമായി എക്സ്ക്യൂസ് കൊടുത്തിട്ടുണ്ട്, കാണും. മുല്ലപ്പള്ളിയോ അല്ലെങ്കിൽ ഇപ്പൊ സുധീരനോ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും സത്യത്തിൽ അവരൊക്കെ ഇപ്പൊ ഒന്നും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നേതാക്കന്മാർ പോലും അല്ല. ഇപ്പൊ അസാന്നിധ്യം കൊണ്ടുപോലും ശ്രദ്ധേയരാകുന്ന ഒരു നേതാവ് അല്ല, അല്ല അല്ലാതായി മാറിക്കഴിഞ്ഞു. അല്ലാതായി മാറിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നം. ഇനി പിന്നെ കോൺഗ്രസിലൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതും മാറിയിടക്കുന്നതും ഒക്കെ ആദ്യമായിട്ടല്ലല്ലോ, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനും വലിയ അടിയൊക്കെ എന്ന് പറഞ്ഞാൽ മുണ്ട് പറിച്ച അടിയൊക്കെ വരെ നമ്മള് കെ പി സി സി ഓഫീസിന്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട്. കെ പി സി സി ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് മുടി പൊട്ടയടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എന്തൊക്കെ പരിപാടികളാണ് അതുകൊണ്ട് ഇതൊന്നും ഇപ്പൊ നമുക്ക് എന്തല്ല പുത്തിരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കോൺഗ്രസ് അതൊക്കെ ചെയ്താലും കോൺഗ്രസിന് വലിയ നാണക്കേടൊന്നുമില്ല. ഇപ്പൊ സത്യത്തില് കെ പി സി സി പ്രസിഡന്റ് ചോദിച്ചില്ലേ ആ മറ്റവൻ എവിടെയാണെന്ന് ചോദിച്ചില്ലേ, കോൺഗ്രസ് ഇതൊക്കെ ചെയ്താൽ പോലും ജനം അതൊക്കെ എക്സ്ക്യൂസ് ആയിട്ട് എടുക്കും. ബഹുജനം നോക്കുമ്പോ ഇതൊരു തമാശയാണോ? അതേ കാര്യം കോൺഗ്രസിന്റെ പരമോന്നതനായ നേതാവായിരുന്ന കെ കരുണാകരൻ, ഞാൻ ടി വി കാണാറുണ്ട് എന്ന് പറയുന്നത്, ഞാൻ ടി വി കാണാറുണ്ട്. അതായത് സെബാസ്റ്റ്യൻ പോൾ ഇവിടെ മത്സരിക്കുകയാണ്, ടെലിവിഷൻ ആണ് ചിഹ്നം, അപ്പൊ എല്ലാരും ടി വി കാണണം. അപ്പൊ ഇതൊക്കെ കോൺഗ്രസ് നടക്കും. കോൺഗ്രസ് ഇപ്പൊ ഇല്ലേ അജയ് തറയിൽ എപ്പോഴും ചർച്ചക്കുരു പറയുന്ന ഒരു വാചകമുണ്ട്, അതായത് ഞങ്ങളൊരു ലോങ് റോപ്പ് കൊടുത്തേക്കണേ എന്ന് പറയും. അതായത് ലോങ് റോപ്പ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കിലോമീറ്റർ വരെ മാറി എന്ത് ചെയ്യാം, അപ്പുറത്തെ പാർട്ടി വരെ പോയി നിൽക്കാം, എന്നിട്ട് കോൺഗ്രസിലേക്ക് തിരിച്ച് വരാം. അഹമ്മദ് പട്ടേൽ അലോമിനിയം പട്ടേൽ എന്ന് വിളിച്ചു കെ മുരളീധരൻ. അപ്പൊ അതൊക്കെ കോൺഗ്രസിൽ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ നിൽക്കുന്നവരെ പാർട്ടിക്ക് മൂന്ന് തവണ 4ാമത്തെ തവണ ശരി നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ പൊക്കോ എന്ന് പറഞ്ഞു. പിന്നെ തൃശ്ശൂരത്തെ വിജയം അതൊരു വലിയ കാര്യമായിട്ടും പാർട്ടി എടുക്കേണ്ടതില്ല. അല്ല, അത് തെറ്റാണ്, അത് പാർട്ടി വലിയ കാര്യമായിട്ട് എടുക്കണം. ഞാൻ പറയുന്നത് പുറത്തവരങ്ങനെ പറഞ്ഞെങ്കിൽ പോലും കോൺഗ്രസ് അതിനെ വലിയ കാര്യമായിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന പോലും. അതുകൊണ്ടാണ് സി പി എമ്മിനോട് അനിഷ്ടമുണ്ടായി വിട്ടുപോകുന്ന ഓരോരുത്തരെ പോലും ബി ജെ പിയിലേക്ക് വിട്ടുകളയരുത് എന്ന് പറഞ്ഞേക്കണം ഒന്ന്. പിന്നെ രണ്ടാമതൊരു കാര്യം, കെ സി വേണുഗോപാലിന്റെ നിലനിൽപ്പിന് പോലും ഇത് വളരെ ആവശ്യമാണെന്ന്. തീർച്ചയായിട്ടും അഖിലേന്ത്യാ സെക്രട്ടറിയെ കെ സി വേണുഗോപാൽ നിൽക്കുന്നു, ഇതുവരെ എല്ലാ തോൽവികൾക്കും കെ സി വേണുഗോപാൽ തെളിയിക്കുന്നു. ഇപ്പൊ സത്യം ജയിച്ചപ്പോ കെ സി വേണുഗോപാലിന് കുറ്റക്കാരും ക്രെഡിറ്റ് കൊടുത്തതില്ല. അപ്പോ പോട്ടെ, ഇനി ഇവിടെ ബി ജെ പി ഭയങ്കരമായി വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസ് എന്തെങ്കിലും പാളിച്ചോറ്റിയാൽ അത് കെ സി വേണുഗോപാൽ വലിയ തോതിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള തീരുമാനങ്ങളിൽ മുഴുവൻ കെ സി വേണുഗോപാലിന്റെ അഭിപ്രായം ചോദിച്ചാൽ കൊടുക്കണത്. അപ്പൊ അതുകൊണ്ട് സത്യത്തില് ഈ പറയുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാം, കഴിഞ്ഞ 10 കൊല്ലം അധികാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് വേറെ വലിയ പുഴുക്കുത്തുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി മറ്റേ മോശപ്പെട്ട ആളുകളൊക്കെ സംഭവം പതുക്കെ പതുക്കെ പരിപാടി എടുത്തിട്ടുണ്ട്. ഇനി ഇന്ന് മറ്റേ ശരിക്കും പറഞ്ഞാൽ ഇനി നക്കാനോ കിട്ടപ്പോരോ ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പതുക്കെ പതുക്കെ സ്ഥലം വിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവരിങ്ങനെ നിന്നേക്കുന്നത്. പിന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം, മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആരാകും എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കെ സി വേണുഗോപാലിന് തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടാവും. ഞാനൊരിടക്ക് വിചാരിച്ചിരുന്നത് കെ സി വേണുഗോപാൽ 2026 എത്തുമ്പോഴേക്കും അവിടുന്ന് പറന്നു വരുമെന്നാണ്. പക്ഷെ അങ്ങനെ വരണമായിരുന്നെങ്കിൽ കെ സി വേണുഗോപാലിന്റെ ആ രാജ്യസഭ മെമ്പർഷിപ്പ് തന്നെ തുടർന്നാൽ മതിയായിരുന്നു. പക്ഷെ അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് അതിന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു പക്ഷേ അത് അനുവദിച്ചിട്ട് ഉണ്ടാവില്ല. കാരണം എന്താ, അത് അനുവദിക്കലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സാധ്യതകൾ വെച്ച് ഉറപ്പായിട്ടും അത് വി ഡി സതീശന് തന്നെ കിട്ടാനാണ് സാധ്യത. കോൺഗ്രസിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സത്യത്തിൽ ഇപ്പൊ പിന്നെ വി ഡി സതീശന് വലിയൊരു പ്രശ്നമില്ലാത്ത എന്താ പറയുക, കെ സുധാകരൻ ഒരിക്കലും ഇപ്പൊ ആ ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് കിട്ടിയാൽ മതി എന്നുള്ള വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കെ പി സി ഇനി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് കെ സുധാകരനാണ്. കാരണം എന്തൊക്കെ വിളിച്ചു പറയും, എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് അറിയില്ല. അപ്പൊ അതുകൊണ്ട് വലിയ ചലഞ്ച് കെ സുധാകരനാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഈ വി ഡി സതീശനും ഇപ്പൊ ആവശ്യമുണ്ടെന്ത്, ഈ ബൂത്ത് തലം മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് അത് നന്നാക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? വി ഡി സതീശനുണ്ട്, കെ സി വേണുഗോപാലനുണ്ട്, കെ സുധാകരനുണ്ട്, ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു
കോമൺ ഇൻട്രസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്കൊരു ജോലി വേണം, നിങ്ങൾക്കൊരു തൊഴിലാളിയും വേണം എന്ന് പറയുന്നിടത്തെ നമ്മൾ ഒരു മുതലാളിയും തൊഴിലാളിയും ജനിക്കുള്ളൂ. കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പോലെ നിങ്ങളൊരു ബർഗർ കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അപ്പൊ ഒരു ബർഗർ ഷോപ്പ് ഉണ്ടാവുക എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സാധനം നടക്കുള്ളൂ എന്ന് പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ഒരു ടൈമാണ് കോൺഗ്രസിന്. അത് കോൺഗ്രസ് ആയതുകൊണ്ട് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കോൺഗ്രസ് പേടിക്കേണ്ട ഒരു കാര്യം ആം ആദ്മി പാർട്ടിയെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളോ ചില കാര്യങ്ങൾ ഇപ്പൊ എനിക്കറിയാം, ഞാൻ പുറത്തേക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ചില പാർട്ടികളോ ഇവിടെ വീണ്ടും വലിയ ആക്റ്റീവായി മുമ്പോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ മൂന്നാമതൊരു പാർട്ടി അങ്ങനെ വന്നാൽ അത് കോൺഗ്രസിനും ഒക്കെ വലിയ പ്രശ്നമായിരിക്കും. സി പി എംഒ അല്ലെങ്കിൽ ബി ജെ പി ഇന്ത്യയിലല്ല, കേരളത്തിൽ. അപ്പൊ അങ്ങനെ ഒരു ബദലായി ശരിക്കും സി പി എമ്മിൽ നിന്ന് വിട്ടുപോകുന്നവർ പോലും കോൺഗ്രസിനെ നമുക്ക് ചൂസ് ചെയ്യുന്ന ലെവലിൽ കോൺഗ്രസിന് മാറാൻ കഴിഞ്ഞാൽ അത് വലിയ, അത് മാത്രം അതും കൂടെ പറയാൻ സാർ. ഭരണവിരുദ്ധ വികാരം ഇത്രയധികം കത്തി നിൽക്കുകയും ഒരു മുഖ്യമന്ത്രിയെ ജനം ഇത്രയും വെറുത്തിരിക്കുന്ന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ പോലും നിങ്ങൾ അറിയേണ്ടത് കോൺഗ്രസിന്റെ വോട്ട് കുറയാണ് ചെയ്തേക്കുന്നത്. അതായത് 3%, 3.5% വോട്ട് ബി ജെ പിക്ക് കൂടി. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പുമായി നോക്കിയാൽ ഇവിടെ വോട്ട് എത്തിയതില്ല, കോൺഗ്രസിന് കൂടിയില്ല. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് അതിൽ നിന്ന് പേടിക്കേണ്ട, പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആകെ ചെയ്യേണ്ടത് ഈ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനമാണ്. ബാക്കി ഞാൻ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം കറക്റ്റാണ്, താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനമാണ്. അത് ഏകോപിപ്പിക്കാൻ ഇപ്പൊ സൗകര്യമുണ്ട്, കാരണം അവർക്ക് ആവശ്യമുണ്ട്. ഏതൊരു കോൺഗ്രസ്സുകാരന്റെയും ഉത്തരവാദിത്തമാണ്. അതിന് ജില്ലാ പ്രസിഡന്റുമാർക്കുള്ള ആളുകളെ ചലിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അത് ഭംഗിയായി ചെയ്താൽ ഈ പണിയെല്ലാം നടക്കും, അല്ലെങ്കിൽ വലിയ അപകടം, അല്ലെങ്കിൽ തമാശയായി തീരും, അല്ലെങ്കിൽ വലിയ അല്ല തമാശ അല്ല, ഇതൊരു വലിയ അപകടത്തിലാണ്. ഇത്തരം ക്യാമ്പും ഇത്തരം ചർച്ചകളും ഒക്കെ ജനം നോക്കുന്നത് മറ്റു തരത്തിലേക്ക്, അതെ വലിയൊരു അപകടത്തിലേക്ക്. നമുക്കിതിനൊരു നല്ല വശം കാണുമെന്ന് കരുതാം.